ഇത്തവണത്തെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതിനു ശേഷം വളരെയധികം വിവാദങ്ങളും അതോടൊപ്പം ഉയർന്നു വന്നു ഇപ്പോഴിതാ പുരസ്കാരങ്ങൾ സംബന്ധിച്ച് എം എൻ കാരശ്ശേരി നടത്തിയ പ്രതികരണവും ചർച്ചയായിരിക്കുകയാണ് ഇന്ത്യൻ സർക്കാർ പത്മശ്രീ നൽകി ആദരിക്കേണ്ട വ്യക്തിയല്ല താനെന്നും പത്മശ്രീ പുരസ്കാരം തനിക്ക് അർഹിക്കുന്നില്ലെന്നും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ എം എൻ കാരശ്ശേരി പറയുന്നു വൈക്കം മുഹമ്മദ് ബഷീറിനും എം ഡിക്കും ലീലാവതിക്കുമൊക്കെ ലഭിച്ച പുരസ്കാരമാണ് പത്മശ്രീ അവരെ പോലെ കേരള സംസ്കാരത്തിനും ഇന്ത്യൻ ചരിത്രത്തിനും സംഭാവന നൽകിയിട്ടുള്ള വ്യക്തിയല്ല താനെന്നാണ് വ്യക്തിപരമായ അഭിപ്രായമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് തന്നെപ്പറ്റി നല്ല അഭിപ്രായമുള്ളതെന്നറിഞ്ഞ് അതിൽ സന്തോഷവും നന്ദിയുമുണ്ടെന്നും കരശ്ശേരി പറയുന്നു പത്മപുരസ്കാര വിതരണങ്ങളെക്കുറിച്ച് വി ഡി സതീശന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പുരസ്കാരത്തെക്കുറിച്ച് ആലോചിച്ച് ഊർജമോ സമയമോ പാഴാക്കരുത് അഞ്ചു തവണ നൊബേൽ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടും മഹാത്മാഗാന്ധിക്ക് ലഭിച്ചില്ല രാജ്യത്തെ പ്രധാന പുരസ്കാരങ്ങളൊന്നും എഴുത്തുകാരൻ ബഷീറിന് ലഭിച്ചില്ല അതിലൊന്നും വലിയ കാര്യമില്ല വലിയ ആളുകളുടെ പേരിനൊപ്പം തന്റെ പേര് പരാമർശിച്ചതല്ല ഇത്തരമൊരു ചർച്ച തന്നെ അനിവാര്യമാണെന്ന് കരുതുന്ന ആളാണ് താനെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഇന്ത്യൻ ചലച്ചിത്ര താരത്തെ പത്മഭൂഷൺ പത്മവിഭൂഷൺ ബഹുമതിക്ക് പരിഗണിക്കുന്നു എങ്കിൽ ആദ്യത്തെ പേരുകാരൻ മമ്മൂട്ടി ആണെന്നതിൽ തർക്കമില്ലെന്ന് പറഞ്ഞ് സതീശൻ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് വിവാദമായിരുന്നു പുരസ്കാരം നൽകുന്നതിന് മാനദണ്ഡം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പത്മശ്രീ കിട്ടിയ മമ്മൂട്ടി കാൽ നൂറ്റാണ്ടിനപ്പുറവും അവിടെ തന്നെ നിൽക്കുകയാണെന്നും സതീശൻ ചോദിക്കുന്നു സതീഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ ഏറ്റവും അർഹതപ്പെട്ട കരങ്ങളിൽ എത്തുമ്പോഴാണ് പുരസ്കാരത്തിന് വജ്രശോഭ കൈവരുന്നത് ടി പത്മനാഭൻ സാനുമാഷ് സി രാധാകൃഷ്ണൻ സാറാ ജോസഫ് സജിത ശങ്കർ സുജാതാ മോഹൻ എം എൻ കാരശ്ശേരി നെടുമുടി വേണു ഡോക്ടർ എം വി പിള്ള ദീപൻ ശിവരാമൻ ഡോക്ടർ വി എസ് വിജയൻ തുടങ്ങിയ എത്രയെത്രയോ പ്രതിഭാശാലികളിൽ നിന്ന് ഇപ്പോഴും അകന്നു നിൽക്കുകയാണ് പത്മപുരസ്കാരങ്ങൾ പ്രവർത്തന മേഖലകളിൽ അസാമാന്യ മികവും സ്വാതന്ത്ര്യബോധവും നല്ല ചിന്തകളും ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചവരുടെ പട്ടിക ഇനിയും നീളും ചിരഞ്ജീവിക്ക് പത്മവിഭൂഷൺ മിഥുൻ ചക്രവർത്തിക്ക് പത്മഭൂഷൺ എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വായിച്ചപ്പോൾ ഞാൻ ആദ്യമോർത്തത് മമ്മൂട്ടിയെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പത്മശ്രീ കിട്ടിയതാണ് മമ്മൂട്ടിക്ക് കാൽനൂറ്റാണ്ടിനിപ്പുറവും അവിടെ തന്നെ നിൽക്കുകയാണ് മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തെയോ അഭിനയ തികവിനെയോ ഞാൻ വിസ്തരിക്കേണ്ടതില്ല ഒരു ഇന്ത്യൻ ചലച്ചിത്ര താരത്തെ പത്മഭൂഷൺ പത്മവിഭൂഷൺ ബഹുമതിക്ക് പരിഗണിക്കുന്നു എങ്കിൽ ആദ്യത്തെ പേരുകാരൻ മമ്മൂട്ടിയാണെന്നതിൽ തർക്കമില്ല പി ഭാസ്കരൻ മാഷിൻ്റെയും ഒ എൻ വി യുടെയും സമകാലികനാണ് ശ്രീകുമാരൻ തമ്പി പത്മപുരസ്കാരത്തിന് എന്നെ അർഹൻ എന്താണ് പുരസ്കാര പട്ടികയിൽ ആ പേരില്ലാത്തത് രാജ്യം നൽകുന്ന ആദരമാണ് പത്മപുരസ്കാരങ്ങൾ ഇന്ത്യ എന്ന മനോഹരവും ഗംഭീരവുമായ സങ്കല്പത്തെ കൂടുതൽ ഉജ്ജ്വലമാക്കുന്നതാവണം രാജ്യം നൽകുന്ന ആദരം എല്ലാ പുരസ്കാര ജേതാക്കൾക്കും അഭിനന്ദനങ്ങൾ വി ഡി സതീശന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ അവസാനിക്കുന്നു പത്മഭൂഷൺ പത്മവിഭൂഷൺ പുരസ്കാരങ്ങൾക്ക് മമ്മൂട്ടി അർഹനാണ് എന്നതിൽ തർക്കമില്ല എന്നാൽ അതുപറയാൻ കോൺഗ്രസ് നേതാവായ സതീഷിന് എന്ത് അവകാശം എന്നാണ് ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പിനോട് ഇതിട്ടതിനു ശേഷം ഉയർന്നു കേൾക്കുന്ന വിമർശനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മമ്മൂട്ടിക്ക് പത്മശ്രീ നൽകിയത് കോൺഗ്രസ് സർക്കാർ അല്ലെന്നും അതിനുശേഷം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പത്ത് വർഷം അധികാരമുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് പത്മഭൂഷൺ പത്മവിഭൂഷൺ ബഹുമതിക്ക് അർഹരായ ആദ്യ പേരുകാരനെ സതീശന്റെ പാർട്ടി ഓർത്തില്ല എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നാൽ അതേസമയം മമ്മൂട്ടിക്ക് പത്മപുരസ്കാരം നൽകാത്തത് സംബന്ധിച്ച് വി ഡി സതീശൻ നടത്തിയ വിമർശനത്തിന് മറുപടിയുമായി മുരളീധരനും രംഗത്ത് വന്നിരുന്നു പത്മപുരസ്കാരം നൽകുന്നതിലെ മാനദണ്ഡങ്ങളിൽ മാറ്റം വന്നുവെന്നും ഇപ്പോൾ പത്മപുരസ്കാരങ്ങൾ ലഭിക്കുന്നത് സാധാരണക്കാർക്കാണെന്നും കേരളത്തിൽ അർഹരായ നിരവധി പേർ ഇനിയുമുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു പത്മപുരസ്കാരത്തിൽ ഒന്നാമതുള്ള പത്മവിഭൂഷൺ കിട്ടിയ മലയാളിയായ രണ്ടുപേർ അടൂർ ഗോപാലകൃഷ്ണനും കെ ജെ യേശുദാസുമാണ് രണ്ടായിരത്തി പതിനേഴിൽ മോദി സർക്കാരാണ് യേശുദാസിന് പത്മവിഭൂഷൺ നൽകിയത് കേരളത്തിന്റെ അല്ല തമിഴ്നാടിന്റെ ശുപാർശയിലാണ് യേശുദാസ് പുരസ്കാരത്തിന് അന്ന് അർഹത നേടിയത് ഇതും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ വർഷത്തെ ഈ പത്മ അവാർഡ് പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കേരള രാഷ്ട്രീയത്തിലും വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു പ്രത്യേകിച്ചും ലക്ഷ്മി ഭായ്ക്ക് പത്മശ്രീ അവാർഡ് നൽകിയത് ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ വാദപ്രതിവാദത്തിനാണ് ഇടയാക്കിയത് സമൂഹത്തിന് വേണ്ടിയോ സാധാരണക്കാർക്ക് വേണ്ടിയോ യാതൊന്നും ചെയ്യാത്ത തികച്ചും ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു അവാർഡ് നൽകിയതെന്ന ചോദ്യമാണ് പല സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് പത്മ അവാർഡുകൾ സംഘി അവാർഡുകളായി അധപതിച്ചെന്നും പൊതുവെ പരിഹാസങ്ങൾ ഉണ്ടായി സംസ്ഥാനത്തെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്ന വ്യക്തികളെ ഒഴിവാക്കിയാണ് ഇത്തരമൊരു പ്രഖ്യാപനമെന്നും വിമർശനങ്ങൾ ഉയർന്നു കേട്ടു ഇനി പത്മപുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഗുരുവായൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രം വലിയ രീതിയിൽ പ്രചാരം നേടിയിരുന്നു നരേന്ദ്രമോദിക്ക് മുന്നിൽ വിനീത വിധേയനായി നിൽക്കാത്ത മമ്മൂട്ടി ആഘോഷിക്കപ്പെടുകയും ചെയ്തിരുന്നതാണ് ഇത് സംഘപരിവാർ അനുകൂലികളെ വളരെ വലിയ രീതിയിൽ തന്നെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടാത്തതിൽ ചർച്ച തുടങ്ങിയതോടെ സംഘപരിവാർ അതിൽ വളരെയധികം സന്തോഷം കണ്ടെത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട് സംഘപരിവാറിന് വിനീത വിധേയരായവർക്ക് മാത്രം അവാർഡ് നൽകുകയും മറ്റുള്ളവരെ തീർത്തും ഒഴിവാക്കുകയും ചെയ്യുന്നതാണ് അവാർഡ് പ്രഖ്യാപനമെന്ന് വ്യക്തമാണെന്നും പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മമ്മൂട്ടിക്ക് പത്മശ്രീ ലഭിച്ചത് പത്മഭൂഷണും എല്ലാം അർഹതപ്പെട്ട ഇദ്ദേഹത്തെ പിന്നീട് പരിഗണിക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും പലരും പറയുന്നു എന്നാൽ മമ്മൂട്ടിയെ അഭിനേതാവ് എന്ന മേൽവിലാസത്തിൽ ഒതുക്കി നിർത്താനാകില്ല അദ്ദേഹം കടുത്തൊരു ജനാധിപത്യവാദി കൂടിയാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് നടന്ന ഒരു സംഭവം വ്യക്തമാക്കാം മമ്മൂട്ടി വോട്ട് ചെയ്യാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തക അദ്ദേഹത്തോട് ചോദിച്ചു ഒരു സൂപ്പർ സ്റ്റാറായ നിങ്ങൾ ക്യൂ പാലിക്കേണ്ട ആവശ്യമുണ്ടോ പക്ഷേ മമ്മൂട്ടിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ക്യൂ പാലിക്കണം ഇവിടെ ഞാൻ ഒരു വോട്ടർ മാത്രമാണ് ഇന്ത്യയിലെ ഓരോ പൗരനും അവകാശം വിനിയോഗിക്കണം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷമാണ് തിരഞ്ഞെടുപ്പുകൾ ഇതാണ് മമ്മൂട്ടിയുടെ പൗരബോധമെന്ന് പറയുന്നത് എന്നാൽ ഗൗരി ലക്ഷ്മിയുടെ കാര്യത്തിൽ ഇത് നേരെ തിരിച്ചാണ് ഇന്ത്യയിൽ ജനാധിപത്യം വന്നു എന്ന വസ്തുത പോലും ഗൗരി ലക്ഷ്മി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല തമ്പുരാട്ടി എന്നാണ് അവർ സ്വയം വിശേഷിപ്പിക്കുന്നത് ഗൗരി ലക്ഷ്മിക്ക് നിയമസഭയോടും സർക്കാർ സംവിധാനങ്ങളോടും പുച്ഛമാണ് വോട്ട് എന്ന അവകാശത്തിൽ പോലും അവർ വിശ്വസിക്കുന്നില്ല ഒരു പുരോഗമന സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട തരത്തിലുള്ള പ്രസ്താവനകൾ മാത്രമാണ് ഗൗരി ഗൗരിലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുള്ളത് ആർത്തവുമുള്ള സ്ത്രീകൾ വെള്ളമൊഴിച്ചാൽ ചെടി കരിഞ്ഞു പോകും എന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ഉന്നയിക്കാറുള്ളത് അത് പറഞ്ഞ വ്യക്തിയെ തന്നെ ഇപ്പോൾ ആദരിച്ചിട്ടുണ്ട് മമ്മൂട്ടി അശാസ്ത്രീയത പറയാറില്ല ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യരെ വേർതിരിക്കാറില്ല നന്മകൾ നേരത്ത് മയക്കം എന്ന സിനിമ പുറത്തിറങ്ങിയ സമയത്ത് മമ്മൂട്ടി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് മതപരവും ഭാഷാപരവുമായ വ്യത്യാസങ്ങളെക്കാൾ പ്രധാനമാണ് മാനുഷിക മൂല്യങ്ങൾ അതാണ് ഈ ചലച്ചിത്രം പറയുന്നത് ഇന്ത്യയ്ക്ക് സമഗ്രമായ സംഭാവനകൾ നൽകിയ മമ്മൂട്ടിയും ഗൗരി ലക്ഷ്മിയും തമ്മിൽ ഒരു താരതമ്യത്തിന് പോലും വകുപ്പില്ല പക്ഷേ ഇന്നത്തെ ഇന്ത്യയ്ക്ക് മമ്മൂട്ടിമാരെ ആവശ്യമില്ല ഇന്നത്തെ ഈ സമൂഹത്തിൻ്റെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ മമ്മൂട്ടിയെ പോലൊരു വ്യക്തിയെ മമ്മൂട്ടിയെ പോലൊരു നടനെ ഇപ്പോഴത്തെ ഈ ഒരു സമൂഹം അർഹിക്കുന്നില്ല ഇവിടെ ലക്ഷ്മി ഭയെ പോലുള്ള തമ്പുരാട്ടിമാർക്കാണ് പ്രാധാന്യം നൽകുന്നത് ഇനി രണ്ടാമത്തെ പുരസ്കാരമായ പത്മവിഭൂഷൺ ലഭിച്ച മലയാളികളുടെ കണക്കൊന്ന് പരിശോധിക്കാം പത്മഭൂഷൺ കിട്ടിയ ആദ്യ മലയാളി സിനിമാക്കാരൻ പ്രേം നസീർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലായിരുന്നു തനിക്ക് ഏറെ വൈകിയാണ് പുരസ്കാരം ലഭിക്കുന്നതെന്ന വിമർശനം നസീർ പരസ്യമായി അന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം മോഹൻലാലിന് രണ്ടായിരത്തി പത്തൊൻപതിൽ പുരസ്കാരം ലഭിച്ചു കെ എസ് ചിത്രയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പുരസ്കാരം ലഭിക്കുന്നത് ചിത്രയ്ക്ക് പത്മശ്രീ ലഭിക്കാൻ ശുപാർശ ചെയ്തത് കേരളം ആയിരുന്നില്ല അന്നും തമിഴ്നാടായിരുന്നു പത്മശ്രീയുടെ കാര്യം പരിശോധിച്ചാൽ തിക്കുറിശി സുകുമാരൻ നായരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആദ്യ മലയാളം സിനിമ മേഖലയിൽ നിന്നും അവാർഡ് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ യേശുദാസിനും പത്മശ്രീ നൽകി അടൂരിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലും അരവിന്ദന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും പുരസ്കാരം ലഭിച്ചു ഭരത് ഗോപി രണ്ടായിരത്തി ഒൻപതിലാണ് പുരസ്കാരം നേടുന്നത് ശോഭനയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് പുരസ്കാരം ലഭിക്കുന്നത് മമ്മൂട്ടിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും മോഹൻലാലിന് രണ്ടായിരത്തി അഞ്ചിലും പുരസ്കാരം നേടി ബാലചന്ദ്രമേനു രണ്ടായിരത്തി ഏഴിലും തിലകന് രണ്ടായിരത്തി ഒൻപതിലും റസൂൽ പൂക്കുറ്റിക്ക് രണ്ടായിരത്തി പത്തിലും പുരസ്കാരം ലഭിച്ചു ഷാജി എൻ കരുണിന് രണ്ടായിരത്തി പതിനൊന്നിലും മധുവിന് രണ്ടായിരത്തി പതിമൂന്നിലും പുരസ്കാരം ലഭിച്ചു ജയറാമിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പുരസ്കാരം ലഭിക്കുന്നത് കൈതപ്രത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പുരസ്കാരം ലഭിക്കുന്നത് ഈ പറഞ്ഞ മലയാളികളായിരുന്നു പുരസ്കാര ജേതാക്കൾ ഈ അവാർഡ് പരിശോധിക്കുമ്പോൾ കെ എസ് ചിത്രയെ പോലെ തന്നെ ജയറാമിനും തമിഴ്നാട് ശുപാർശ ചെയ്തതുകൊണ്ടാണ് അവാർഡ് ലഭിച്ചത് ഇവിടെ വ്യക്തമാകുന്നത് രാജ്യം നൽകുന്ന ആദരസൂചകമായ പത്മ അർഹരായവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്